നമസ്കാരം. എല്ലാവർക്കും ടൈം പാസ് സ്റ്റുഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ടിഷ്യൂ കൊണ്ടുള്ളൊരു ക്രാഫ്റ്റാണ്. ഒഴിഞ്ഞ ടിന്നുകളിൽ ഓട്സിൻ്റെയും അയൺകറിൻ്റെയൊക്കെ പാൽപ്പൊടിയൊക്കെ വരുന്ന ടിന്നുകളിൽ നമുക്ക് ഇതുപോലെ ടിഷ്യൂ കൊണ്ട് ഇതുപോലെ മനോഹരമായിട്ട് ചെയ്തെടുക്കാം. ഇതിന് പറയുന്നത് ഡെക്കോപേഷ് എന്നാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാനിവിടെ ഒരു ഒഴിഞ്ഞ ആൻകറിൻ്റെ ടിന്നും പിന്നെ ഓട്സിൻ്റെ ടിന്നുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ടിഷ്യൂ പേപ്പർ വെച്ച് തന്നെ നല്ല മനോഹരമായിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത്. ഇതുപോലുള്ള ടിഷ്യൂ നമുക്ക് കടകളിൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ക്യാനിനെ ഒന്ന് ബേസ് കോട്ട് കൊടുക്കണം. അപ്പോൾ വൈറ്റ് അക്രിലിക് പെയിൻ്റാണ് ബേസ് കോട്ടായിട്ട് കൊടുക്കുന്നത്. വളരെ തിന്നായിട്ടുള്ളൊരു ലെയർ കോട്ടിങ്ങാണ് ആദ്യം കൊടുക്കേണ്ടുന്നത്. അതൊന്ന് ഡ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് രണ്ടാമത്തെ കോട്ടടിക്കണം. അപ്പോൾ ആദ്യത്തെ കോട്ടടിക്കുന്നത് എപ്പോഴും തിന്നായിട്ട് വേണം അടിക്കാൻ, ഇല്ലെന്നുണ്ടെങ്കിൽ അത് പെയിൻ്റ് അതുപോലെ ഇളകിപ്പോകും. അപ്പോൾ ഞാൻ രണ്ട് കോട്ട് ഇവിടെ അടിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ രണ്ടാമത്തെ കോട്ടാണ് കാണിക്കുന്നത്. ആദ്യത്തെ കോട്ട് ഉണങ്ങിയതിന് ശേഷം ഞാൻ രണ്ടാമത്തെ കോട്ടടിച്ചു. അപ്പോൾ നമുക്ക് ഞാനത് ഹെയർ ഡ്രയർ ഉപയോഗിച്ചൊന്ന് ഡ്രൈ ആക്കി, പെട്ടെന്നൊന്ന് ഡ്രൈ ആക്കി എടുക്കുകയാണ്. അല്ലെങ്കിൽ കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്താൽ മാത്രം മതി. രണ്ട് വ്യത്യസ്ത രീതിയിലുള്ള ടിഷ്യൂ പേപ്പറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ടിഷ്യൂ പേപ്പർ ഒട്ടിക്കുന്നതിന് മുമ്പേ തന്നെ അതിനകത്ത് രണ്ട് മൂന്ന് ലെയറ് ഉണ്ടാവും. അപ്പോൾ അത് ഇളക്കി കളയണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒട്ടിച്ചാൽ ഫിനിഷിംഗ് കിട്ടില്ല, ചുളുങ്ങിപ്പോകും. അപ്പോൾ ആദ്യം നമ്മൾ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫെവിക്കോൾ എടുത്ത് വെള്ളവുമായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമുക്ക് ഇതിനകത്ത് ഉള്ള ബാക്കി ലെയേഴ്സിനെ ഇളക്കി മാറ്റാം. അപ്പോൾ ഞാൻ അതിനെ ഇളക്കി മാറ്റി. ഇനി നമുക്ക് ആവശ്യമുള്ള പാർട്സ് ഇതിനകത്തുനിന്ന് കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു റൗണ്ട് ബ്രഷ് എടുത്തിട്ട് ഒന്ന് വെള്ളം നനച്ചിട്ട് ഇതുപോലെ ഒന്ന് ആവശ്യമുള്ള പാർട്ടിൽ ഇതേപോലെ ലൈൻ കൊടുക്കുക. നമ്മൾ കത്രിക വെച്ച് കട്ട് ചെയ്തെടുക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ ഫിനിഷിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് കൈകൊണ്ട് പതുക്കെ ഒന്ന് ഇതുപോലെ പതുക്കെ ഒന്ന് അതിനകത്തുനിന്ന് അടർത്തിയെടുക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഇതിനകത്ത് കുറച്ച് വലിയ പൂക്കളും കുറച്ച് ചെറിയ പൂക്കളും പിന്നെ രണ്ട് മൂന്ന് സൈസിലുള്ള പൂക്കൾ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഞാനിപ്പോൾ എടുക്കുന്നത് കുറച്ച് വലിയ പൂക്കളാണ് ഇതിനകത്തുനിന്ന് സെലക്ട് ചെയ്തിരിക്കുന്നത്, ഇതുപോലെ. ഇനി ബാക്കിയുള്ള വലിയ പൂക്കളും നമുക്ക് ഇതുപോലെ ഒന്ന് ഇതിനകത്തുനിന്ന് ഇളക്കിയെടുക്കാം. ഒരുപാട് വെള്ളം നനയ്ക്കരുത്, ജസ്റ്റ് ആ ടിപ്പൊന്ന് നനയ്ക്കുക. അതിനുശേഷം ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുക. അപ്പോൾ അത്രയും ഭാഗം നനഞ്ഞിട്ട് പേപ്പറിൽ നിന്ന് വിട്ടുവരും. ഒരുപാട് ഹാർഡായിട്ട് പിടിച്ച് വലിക്കരുത്, ടിഷ്യൂ ആയതുകൊണ്ട് തന്നെ കീറി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ഫ്ലവേഴ്സും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ള ഭാഗത്ത് മാത്രം ഫെവിക്കോൾ അപ്ലൈ ചെയ്യുക. അതിനുശേഷം നമുക്ക് ഓരോ ഫ്ലവറും ഒട്ടിച്ചു കൊടുക്കാം. കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് അതിൻ്റെ മുകളിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ഹാർഡായിട്ട് ടച്ച് ചെയ്യരുത്. ഗ്ലാസ് ബോട്ടിലൊക്കെ ചെയ്യുന്നത് പോലെ തന്നെയാണ് ക്യാനിനകത്തും ചെയ്യുന്നത്. ഒരുപാട് ഫെവിക്കോൾ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല, കുറച്ച് ഫെവിക്കോൾ മാത്രം യൂസ് ചെയ്താൽ മതി. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് ചുളുങ്ങിപ്പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതുപോലെ ബാക്കിയുള്ളത് നമുക്ക് ഇതിനകത്ത് ഒട്ടിച്ചെടുക്കാം. ഇത് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് വെക്കാനും
ഔട്ട്ഡോർ പ്ലാന്റ്സ് വെക്കാനും ഒക്കെ യൂസ് ചെയ്യാം. പക്ഷേ ഇതിനകത്ത് ഡയറക്റ്റ് നമ്മൾ മണ്ണ് നിറയ്ക്കരുത്, കാരണം ഇത് തുരുമ്പിക്കാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് ഡയറക്റ്റ് മണ്ണ് നിറയ്ക്കാതിരിക്കുന്നതാണ് നല്ലത്. വേറെ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ വെച്ചിട്ട് ഇതിനകത്തേക്ക് ഇറക്കി കൊടുക്കാം. വലിയ പീസൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ കുറേശ്ശെ മാത്രം ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിക്കാൻ ശ്രമിക്കണം. ഗ്ലൂ ഫുള്ള് തേച്ചിട്ട് ഒട്ടിക്കാൻ ഒരിക്കലും ശ്രമിക്കരുത്. അങ്ങനെ ചെയ്താൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫിനിഷിംഗ് ഇതിന് കിട്ടില്ല. ഇപ്പോൾ ഞാനത് ആ വലിയ പൂക്കളെല്ലാം ഒട്ടിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ എനിക്ക് ഇതിനകത്ത് ചെറിയ ചെറിയ ഗ്യാപ്പുകളുണ്ട്, അപ്പോൾ ആ ഗ്യാപ്പിലും കൂടെ നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് കൊടുക്കാമെന്ന് തോന്നിയിട്ട് ഞാൻ കുറച്ച് വലിപ്പമുള്ള അതിനകത്തുനിന്ന് കുറച്ച് വലിപ്പമുള്ള ഫ്ലവേഴ്സ് കട്ട് ചെയ്തെടുത്തു. പക്ഷേ അത് വെക്കാനുള്ള ഗ്യാപ്പ് ഇതിനകത്തില്ല, അത് വെച്ചിട്ടും എനിക്ക് ശരിയായിട്ട് തോന്നുന്നില്ല. അങ്ങനെ പിന്നെ ഞാൻ അതിനകത്ത് സിംഗിൾ ഫ്ലവേഴ്സ് വരുന്നതുണ്ട്, അത് കട്ട് ചെയ്തെടുത്തിട്ട് അത് ഞാൻ ഇതിൻ്റെ ഗ്യാപ്പിലേക്ക് ഒട്ടിച്ചു കൊടുത്തു. ഇതിപ്പോൾ ചെറിയ ഫ്ലവേഴ്സാണ്, അപ്പോൾ അത് കുറച്ചും കൂടെ ഭംഗിയായിട്ട് തോന്നി. ഗ്യാപ്പിൽ വേണമെങ്കിൽ ഒട്ടിച്ചാൽ മതി, എനിക്ക് പക്ഷേ ഒട്ടിക്കണമെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ഒട്ടിക്കുകയാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ ഒട്ടിച്ചില്ലെങ്കിലും കാണാൻ നല്ല ഭംഗി തന്നെയാണ്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് ബാക്കിയുള്ള ഫെവിക്കോൾ ഇതിനകത്തേക്ക് ഇതിൻ്റെ പുറത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതും വളരെ സൂക്ഷിച്ച് വളരെ കുറച്ച് വീതം ഇതിൻ്റെ പുറത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവൂ. ആദ്യം ഒട്ടിച്ചത് ഉണങ്ങിയതിന് ശേഷം മാത്രമേ അതിൻ്റെ പുറത്തുകൂടെ ഫെവിക്കോൾ അപ്ലൈ ചെയ്യാവൂ. ഇനിയിപ്പോൾ നമുക്ക് രണ്ടാമത്തെ ക്യാൻ റെഡിയാക്കിയെടുക്കാം. അതിന് ഇങ്ങനത്തെ ഒരു ടിഷ്യൂ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യമുള്ള ഭാഗം കട്ട് ചെയ്ത് എടുക്കാം. നേരത്തെ പറഞ്ഞതുപോലെ റൗണ്ട് ബ്രഷാണ് ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടത്. ഇപ്പം ഞാൻ ഇത്രയും പാർട്ട് എടുത്തിട്ടുണ്ട്, അപ്പോൾ ഇത് കുറച്ച് വലുതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്തുനിന്ന് ആ മേളിലത്തെ ഇല ആവശ്യമില്ല, നമുക്ക് അത് അവിടെ ആവശ്യമില്ല, അപ്പോൾ അത് അവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റാം. അങ്ങനെ നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം അത് കട്ട് ചെയ്ത് മാറ്റാനായിട്ട്. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി ഇനി നമുക്കിത് പൊട്ടിച്ചു കൊടുക്കാം. കുറേശ്ശെ കുറേശ്ശെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് വേണ്ടുന്നത്. അതും ഏകദേശം ഒട്ടിച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് താഴേക്കുള്ള ഭാഗം വെളുന്നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത് അടർത്തി മാറ്റണം. വെള്ളം ഉപയോഗിച്ച് തന്നെ ബ്രഷ് വെച്ചിട്ട് അടർത്തി മാറ്റാം. ഇപ്പോൾ നമ്മൾ അത് ഒട്ടിച്ചു കഴിഞ്ഞു. രണ്ട് ക്യാനും ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇത് നമ്മൾ ആദ്യം ചെയ്തു വെച്ച ക്യാനാണ്. അടുത്ത ക്യാനിൽ
ബാക്കിയുള്ള ലീവ്സും ഫ്ലവേഴ്സും ഒക്കെ ഞാൻ അതിനകത്ത് നിന്ന് സെലക്ട് ചെയ്ത് ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒക്കെ പ്ലാന്റ്സ് വെക്കാൻ വേണ്ടിയിട്ട് എടുക്കാം. ഡയറക്റ്റ് പ്ലാന്റ്സ് ഇതിലേക്ക് വെക്കാതെ പ്ലാസ്റ്റിക് ബോട്ടിലോ അല്ലെങ്കിൽ ഗ്ലാസ് ബോട്ടിലോ ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇതിനകത്തേക്ക് വെക്കാം. കാരണം തുരുമ്പിക്കാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് ഡയറക്റ്റ് വെക്കാതിരിക്കുന്നതാണ് വളരെ നല്ലത്. അവസാനത്തെ പാർട്ടെന്ന് പറയുന്നത് നമ്മുടെ വാർണിഷ് അടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ വാർണിഷ് തീർന്നു പോയി. ലോക്ക്ഡൗൺ ആയതുകൊണ്ട് തന്നെ കടകളൊന്നും തുറക്കുന്നില്ല. അപ്പോൾ തൽക്കാലം വാർണിഷ് അടിക്കാതെ വെക്കാം. വാർണിഷ് കിട്ടുമ്പോൾ അടിച്ച് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ പുറത്ത് കുറച്ച് ചെടികൾ എനിക്കുണ്ട്. അതിൽ രണ്ട് ചെടികളും ഞാൻ സെലക്ട് ചെയ്ത് ഇതിനകത്തേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പ്ലാന്റർ, ഹാങ്ങിങ് പ്ലാന്റർ ചെയ്തിരിക്കുന്നത് മീ മൈസെൽഫ് സനയിൽ. സന ചെയ്തിരിക്കുന്ന ഇത് കണ്ടിട്ടാണ് ഇത് ചെയ്തത്. സനയ്ക്ക് ഒരുപാട് താങ്ക്സ്. അങ്ങനൊരു വീഡിയോ ചെയ്തത് കൊണ്ടാണ് എനിക്കിപ്പോൾ ഇതുപോലെ ചെയ്യാൻ കഴിഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻസ് അറിയിക്കുക. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.